അവിടെ ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് രാഷ്ട്രീയത്തിലേർപ്പെട്ട ചില സംഘികളുണ്ട്. അവർ ഇവിടെ വന്നിട്ട് ഒരു വാക്ക് പറയുന്നു, വേറെ സ്ഥലത്ത് പോയിട്ട് വേറൊരു വാക്ക് പറയുന്നു. പല രീതിയിലാണ് അവരുടെ നാവ് പോകുന്നത്. ജനാധിപത്യ ധ്വംസം നടക്കുന്നു. ഇപ്പോൾ ജാമ്യയിലെ കുട്ടികളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഡൽഹിയിലെ മനുഷ്യാവകാശ കമ്മീ മറ്റേ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ലോകത്തുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇല്ല, ലോകമെന്ന് പറഞ്ഞാൽ ഒന്നാണ്. അത് മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും സംസ്കൃതത്തിൽ പറഞ്ഞാലും ഇതല്ല, അത് ലോകം എല്ലാം ഒന്നാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഈ സൗഹാർദ്ദം നമ്മൾ തല്ലി തകർക്കണം, അതാണ് ചോദ്യം. 36 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അവരായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ്, GCC രാജ്യങ്ങളും അവിടുത്തെ മെഡിക്കൽ ടീമും. ഏത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവരുടെ സമീപനം വർഗീയമായിരുന്നു? ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്. നിരുത്തരവാദിത്തപരമായിട്ടുള്ള ചില മീഡിയ പോസ്റ്റ് ഫേസ്ബുക്ക്, ട്വിറ്റർ ഇതിലൂടെയും പരസ്യ പ്രസ്താവനകളിലൂടെയും ചില വർഗീയവാദികൾ ഇന്ത്യയും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ആ ഊഷ്മളമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ഇല്ലാതാക്കി. ഇന്ത്യയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരായിട്ട് വളരെ ദശാബ്ദങ്ങളായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ടട്ടെ നമുക്കറിയാം, ഗമാൽ അബ്ദുൽ നാസറും നമ്മുടെ ജവഹർലാൽ നെഹ്റുവായിട്ടുള്ള ബന്ധം, ഇന്ദിരാഗാന്ധിയും യാസർ അറാഫത്തായിട്ടുള്ള ബന്ധം. നമുക്ക് ആകെ കാര്യമായിട്ടുള്ള ഒരു ശത്രുവുണ്ട്, ആ ശത്രു പാകിസ്ഥാനാണ്, അത് നമ്മൾ അംഗീകരിക്കണം. അതേസമയം പാകിസ്ഥാനായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ എന്തുണ്ടായത്? 1971 ബംഗ്ലാദേശ് നമ്മളെ കൂടെ പോന്നു, ഷെയ്ഖ് മുജീബർ റഹ്മാൻ നമ്മുടെ കൂടെ പോന്നു, ഷെയ്ഖ് ഹസീന വാജിദ് ഇപ്പോൾ നമ്മളുടെ കൂടെയാണ്. ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമായിട്ടുള്ള ഇന്തോനേഷ്യ, അവിടെ സുകാർണോ നമ്മളുടെ കൂടെയായിരുന്നു, സുഹാർത്തോ നമ്മളുടെ കൂടെയായിരുന്നു, മലേഷ്യ തുങ്കു അബ്ദുൾ റഹ്മാൻ, ഇതൊക്കെ ഞാൻ നല്ല നല്ല പേരുകൾ, പഴയകാലത്ത് നമ്മളായിട്ട് സ്നേഹബന്ധമുള്ള വലിയ പേരുകൾ ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ ആൾക്കാർ അവിടെ ജോലി ചെയ്തിരുന്നു, അവരിവിടെ ജോലി ചെയ്തിരുന്നു. നമുക്കറിയാം മലേഷ്യയിൽ എത്ര ഹിന്ദുക്കളുള്ളത്, അല്ല എത്ര നമ്മുടെ എന്താ പറയുക, മലേഷ്യയിൽ എത്ര മറ്റേ ഇന്ത്യക്കാരുണ്ട് അവിടെ, അതിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളായിരുന്നു, അത് തമിഴന്മാരായിരുന്നു. അവിടുത്തെ മന്ത്രിസഭയിലുണ്ടവർ എന്തിനു പറയുന്നു, ദേവൻ നായർ ഒരു മലയാളി, അയാൾ സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രിയാണ്. അതായിരുന്നു നമ്മളായിട്ടുള്ള ബന്ധം. പിന്നീട് ആ ബന്ധം നമുക്കറിയാം, ഇന്ത്യ അത് ഉറച്ച ബന്ധത്തോട് നിന്നു. ഇന്ദിരാജി രാജീവ്ജി ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്കറിയാം, 1967 യുദ്ധത്തിൻ്റെ കാലത്ത് ഇസ്രായേൽ യുദ്ധത്തിൽ പിന്നെ യോം കിപ്പൂർ യുദ്ധം, പിന്നീട് നടന്ന യുദ്ധം, ആ അതിലൊക്കെ ഇന്ത്യ അറബ് രാഷ്ട്രങ്ങളുടെ കൂടെയായിരുന്നു. ആ ഒരു ബന്ധങ്ങളുടെ വെളിച്ചത്തിലാണ് ഗൾഫിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. നമ്മൾ ഗൾഫിൽ ലാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 1980s. എനിക്ക് ഈ കഥയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്നതിൻ്റെ കാര്യം, ആദ്യം തന്നെ ഗൾഫ് രാജ്യങ്ങൾ എന്നെയാണ് ഇവിടുത്തെ ഒരു പാനൽ ഡോക്ടറായിട്ട് നിശ്ചയിച്ചത്. 36 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അവരായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ്, GCC രാജ്യങ്ങളും അവിടുത്തെ മെഡിക്കൽ ടീമും. ഏത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവരുടെ സമീപനം വർഗീയമായിരുന്നു? അവരിപ്പോൾ ഉദാഹരണം കുവൈറ്റ് നമുക്ക് എടുക്കുക, കുവൈറ്റിൽ എല്ലാ പ്രധാന പൊസിഷനിലും നിൽക്കുന്നത് ക്രിസ്ത്യാനികളല്ലേ? നമുക്കറിയാലോ ടയോട്ട സണ്ണിയും അതുമാതിരി അനേകം പേര്. എന്തിനാ ഇപ്പം തന്നെ നമ്മൾ കേട്ടല്ലോ ജോയിനെ പറ്റിയിട്ട്, കപ്പൽ ജോയ് മരണപ്പെട്ടു മുത്തല്ലേ, അദ്ദേഹം അവിടുത്തെ വലിയ കോടീശ്വരനാണ്. രവിപിള്ള നമുക്കറിയാം, അതുവിട് അതിനെല്ലാം പുറമെ ഇഷ്ടം പോലെ ആൾക്കാർ, ജക്താനി, അങ്ങനെ ഒരുപാട് ചോത്തുറാം സൂപ്പർ മാർക്കറ്റുകൾ. ഒരിക്കലും ഒരു വർഗീയ സമീപനം അവരെടുത്തിട്ടില്ല. നമ്മുടെ ആൾക്കാർ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ലോവർ ലെവലിലാണ് തുടങ്ങിയത് ആദ്യം, അല്ലാതെ മുകളിലെ ലെവലിലല്ല നമ്മൾ തുടങ്ങിയത്. അന്ന് എല്ലാ ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ പുറമേ നിന്നുള്ള ആൾക്കാരുടെ കയ്യിലായിരുന്നു, ആരും അതിനെ പറ്റിയിട്ട് ഒരു ദോഷം പറഞ്ഞിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ മസ്കട്ടിൽ ഗൾഫാർ മുഹമ്മദ് അലിയും UAE യൂസഫ് അലിയും വരുന്നതോടു കൂടിയിട്ടാണ് ഇപ്പം മലയാളികൾ വലിയ ബിസിനസ്സുകാരും ആൾക്കാരായിട്ടൊക്കെ അറിയപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ യാതൊരു വർഗീയതയില്ലാതെ നിന്നിരുന്ന ആൾക്കാർ, അവർ വർഗീയത ഇല്ല. നിങ്ങളവിടുത്തെ ഓഫ്കോഴ്സ് കുറച്ച് മൗലികവാദം
ഉള്ള മനസ്സിലായില്ലേ, സൗദി അറേബ്യ വിട്ടേക്ക്, ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ അറിയാലോ അവരൊക്കെ എത്രത്തോളം പുരോഗമന ചിന്തകളുള്ളവരാണെന്ന്. ഖത്തറായാലും നമ്മുടെ യു എ ആയാലും ഒക്കെ വളരെ പുരോഗമനം, ബഹ്റൈൻ ആയാലും ഒക്കെ വളരെ പുരോഗമന ചിന്തകളുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളാ മുസ്ലിമുകളായിട്ടുള്ള സുഹൃത്തുക്കൾ വലിയ പോസ്റ്റുകളിൽ ഹോൾഡ് ചെയ്ത് നിൽക്കണം, ഇപ്പോഴും ഹോൾഡ് ചെയ്യണം, അവരാരും പുറത്തില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ ചില വർഗീയവാദികൾ, പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള, അവരനാവശ്യമായിട്ട് അവർ ചെയ്യുന്നതൊക്കെ ഇത് ലോകം അറിയുന്നുണ്ട്. മുസ്ലിമുകളെ കത്തിച്ച് കളയുക, എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് അയക്കുക, അല്ലെങ്കിൽ അവരെ പരസ്യമായിട്ട് തല്ലിക്കൊല്ലുക, കൂടുതൽ ദളിതരെ തല്ലിക്കൊല്ലുന്നു, അത് ലോകം കാണുന്നുണ്ട്. പശുവിൻ്റെ പേരിലോ അല്ലാതെ പല പേരിലോ ഒക്കെ ഇട്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ന് ഇൻ്റർനാഷണൽ മീഡിയ എല്ലാം കാണുന്നുണ്ട്. പണ്ടത്തെ മാതിരിയല്ല. പണ്ട് ബാഗൽപൂറിൽ വലിയ വർഗീയ ലഹള നടന്നു 1979 അന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു അവിടെ സത്യേന്ദ്രനാരായണ സിൻഹ. ആ ന്യൂസ് ആർക്കും വന്നില്ലല്ലോ, ആരും അറിഞ്ഞില്ല എത്ര പേര് മരിച്ചു എന്നൊക്കെ. അതൊക്കെ വേറെയാണ് ആ കാര്യം. ഇന്നങ്ങനെയല്ല, ഇന്ന് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ലോകം കാണുന്നു, ലോകം എല്ലാം കാണുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ടുള്ള അവിടുത്തെ ഭരണാധികാരികൾ, അവരുടെ ഭാര്യമാർ, അവരുടെ സഹോദരിമാരൊക്കെ ഇത് കണ്ടിട്ട് അവരിപ്പോൾ അതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ വരാൻ തുടങ്ങിയത്. ഇത് വലിയ ചർച്ചയാവും മുസ്ലിം രാജ്യങ്ങളിൽ, ഇത് വലിയ ചർച്ചയാവും. മഹാതിർ മുഹമ്മദിനെ പറ്റി ചർച്ച ചെയ്യുന്നു, ഇന്തോനേഷ്യയിലെ പ്രസിഡൻ്റ് ഇതിനെ പറ്റി ചർച്ച ചെയ്യുന്നു, തുർക്കിയിലെ പ്രസിഡൻ്റ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. എന്തിനാണ് ഈ അനാവശ്യ ചർച്ചകൾ നമ്മൾ വലിച്ചു വെക്കുന്നത്? അനാവശ്യമായിട്ടുള്ള പോസ്റ്റ് ഇടുന്ന എന്തിനാണ്? ഓക്കെ, ചില വർഗീയമായിട്ടുള്ള വിഷയങ്ങളുണ്ടോ, വർഗീയ ലഹളുണ്ടോ, അത് പറയാൻ വിട്ടേ. ഡൽഹിയിലെ വർഗീയ ലഹള, പിന്നെ ഇതിലും അപ്പുറത്ത് വേണോ? നാളെ ഇതേമാതിരി ഒരു വർഗീയ ലഹള കുവൈറ്റ് സിറ്റിയിൽ നടന്നാൽ എന്തായിരിക്കും സ്ഥിതി? ലോകം മുഴുവൻ ന്യൂസാവില്ലത്? അതേമാതിരി ഇപ്പോൾ ഡൽഹിയിലെ വർഗീയ ലഹള വലിയ ന്യൂസാവുന്നു. അതേമാതിരി തന്നെ ജനാധിപത്യ ധ്വംസം നടക്കുന്നു. അപ്പോൾ ജാമ്യയിലെ കുട്ടികളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഡൽഹിയിലെ മനുഷ്യാവകാശ കമ്മീഷൻ, മറ്റേ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ലോകത്തുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇല്ല, ലോകമെന്ന് പറഞ്ഞാൽ ഒന്നാണ്. അത് മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും സംസ്കൃതത്തിൽ പറഞ്ഞാലും എന്തല്ല, അത് ലോകം എല്ലാം ഒന്നാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഈ സൗഹാർദ്ദം നമ്മൾ തല്ലി തകർക്കണം, അതാണ് ചോദ്യം. കാരണം അവർ അയക്കുന്ന ഒരു വിസയിലും, ഞാൻ ഈ എല്ലാ വിസയും കാണുന്നുണ്ട്. വിസ വരുമ്പോൾ കുവൈറ്റിൻ്റെ വിസ ഞാൻ കാണുന്നു, മസ്കട്ട് കാണുന്നു, യു എ കാണുന്നു, സൗദി എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഒരു വിസയിലും അവരങ്ങനെ എഴുതി വെക്കുന്നില്ലല്ലോ മുസ്ലിം ഓൺലി എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ മക്കത്തും മദീനത്തും മാത്രമേ അത് പറയണമെന്നുള്ളൂ. ബാക്കി എവിടെയാണ് എഴുതി വെക്കുന്നത്? അവരെല്ലാ മതത്തിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ നിലക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വലിയ സാമ്പത്തിക സ്രോതസ്സും ചരിത്രപരമായിട്ട് നമുക്ക് വലിയ സൗഹാർദ്ദമുള്ളൊരു വിഭാഗത്തെ നമ്മൾ മറുവശത്തോട്ട് ചാടിക്കരുത്. എന്താ കാര്യം എന്നറിയോ? ഇന്നും ഗൾഫ് രാജ്യങ്ങളിൽ പാകിസ്ഥാനിയേക്കാളും അവർക്കിഷ്ടം ഇന്ത്യക്കാരനെയാണ്, ജാതി മതം നോക്കാതെ. ഇന്ത്യക്കാരായിട്ടാണ് അവർക്ക് സൗഹാർദ്ദമുള്ളത്. അപ്പോൾ പാകിസ്ഥാനൊക്കെ കാത്തു നിൽക്കുകയാണ് നിങ്ങളവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പോകാൻ വേണ്ടി അതേമാതിരി തന്നെ അവിടെ ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ട ചില സംഘികളുണ്ട്. അവർ ഇവിടെ വന്നിട്ട് ഒരു വാക്ക് പറയുന്നു, വേറെ സ്ഥലത്ത് പോയിട്ട് വേറൊരു വാക്ക് പറയുന്നു. പല രീതിയിലാണ് അവരുടെ നാവ് പോകുന്നത്. അപ്പോൾ അവരും സൂക്ഷിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ, അവരുടെ ഈ ചെയ്തികൾ കാരണം അവരുടെ സഹോദരന്മാർക്ക് സഹോദരന്മാർക്കാണ് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. നഷ്ടം ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുക. നഷ്ടം ഒരു അവരങ്ങനെയൊന്നുമില്ല. അവർ എന്താ തീരുമാനിക്കുക? എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ത്യക്കാർ വേണ്ട, ഇവർ തമ്മിൽ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഫിലിപ്പിനോ മതി, നമുക്ക് ബംഗ്ലാദേശി മതി, ആളുണ്ടല്ലോ ഇഷ്ടം പോലെ, നമുക്ക് തുർക്കമെനിസ്ഥാൻ നാളെ കൊണ്ടുവരാം, നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരാം.
അവർ ഓൾറെഡി ആഫ്രിക്കയിലൊക്കെ തന്നെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു മെഡിക്കൽ എടുക്കലൊക്കെ. അവിടെ സെൻറ്ററുകളൊക്കെ അനുവദിച്ചു കഴിഞ്ഞു, അതായത് അവിടെ നാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇത് കാരണമല്ല, പക്ഷെ അവർ തുടങ്ങിയെന്ന് ഞാൻ പറയാം. അപ്പോൾ വലിയൊരു ആഫ്രിക്കൻ ജനത അവിടെ ഇല്ലേ, എന്തിനാ ഇന്ത്യക്കാർ എന്നൊരു തോന്നൽ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ പറയണം, ഏത് മതത്തിൽപ്പെട്ടവരായിട്ടുണ്ടെങ്കിലും വർഗീയമായിട്ടുള്ള പ്രചരണങ്ങൾ അവർ മീഡിയയിലും ചോദിച്ചാലേ പ്രവൃത്തിയിലും, ഐ മീൻ ജീവിത പ്രവൃത്തിയിലും അവർ ഒഴിവാക്കുക. അത് രാജ്യത്തിന് തന്നെ വലിയ ദ്രോഹമായി തീരും അങ്ങനെ തുടർന്നാൽ. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.